ഇത് പോക്കാ ധൈര്യമായിട്ടിരുന്നു. ഒരു മാസം തികയില്ല, പേടിക്കണ്ട, രാജിവെച്ചേ മതിയോ, ഒരു സംശയം വേണ്ട. എല്ലാ മാർക്കും സ്വീകരിക്കും. അടിയിടിയും കൊലപാതകവും പിണറായി നടത്തുമോ നടത്തുക, ബാക്കി നിയമപരമായ എല്ലാ മാർക്കും പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഗവർണർക്ക് നാളെ പരാതി കൊടുക്കാൻ പോവാണ്, ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി കൊടുക്കും, നിയമം വെച്ച് കോടതിയെ സമീപിക്കും. എല്ലാ നിയമപരമായ മാർഗവും നോക്കിക്കൊണ്ട് ഈ കൊള്ളയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും, ഒരു സംശയമില്ല. വേറെ ആരെങ്കിലുമായിട്ട് ഞാൻ കൂടാതെ നടത്താൻ പറ്റും, അത് ആ കൊച്ചുമായിട്ട് കൂടാതെ നടത്തി എന്നാ കിട്ടാനാണ്, എനിക്കറിയില്ല. ഏത് നിങ്ങൾ ന്യായമായി ഒരു ചോദ്യമാണ് ചോദിച്ച സഹോദരൻ. ഇ ഡി ആദ്യം കിട്ടിയ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ഈ പറയുന്ന തെളിവ് കിട്ടത്തില്ലാത്തതുകൊണ്ട് അവർ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നില്ല. സ്വപ്ന ഈ അടുത്ത കാലത്ത് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കള്ളത്തരം തെളിയിക്കും, പേടിക്കണം. അന്ന് സിസ്റ്റം അവർ എടുത്തില്ല. നിങ്ങൾ തർക്കം വേണ്ടെന്നേ, എനിക്കറിയാവുന്നില്ല, കൊണ്ടല്ല പറയുന്നത് എടുത്തില്ല, അതോടെ പറ്റിപ്പോയത് ഇല്ല. ഇത് ഇത്ര വിശദമായി പറഞ്ഞിട്ടില്ല. ഇത് മുഖ്യമന്ത്രി മാത്രമല്ല, ഞാനത് വായിച്ചു ഞാനിവിടെ പുറത്ത് പറഞ്ഞ് ശരിയില്ലാത്ത എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിക്കാതെ. കാരണം എന്താന്ന് ചോദിച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മാത്രം, ഭാര്യയ്ക്കും മകൾക്കും ചെമ്പിനകത്ത് സ്വർണം കൊണ്ടു കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, വേറെ പല മാന്യന്മാരും ഇത് പ്രതികളാണ്. മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റ് പങ്കാളിത്തം ഉണ്ടായിരുന്ന പല മാന്യന്മാരും പ്രതികളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശം ചിലപ്പോൾ കടക്കാം, അത് ശരിയല്ല. അതുകൊണ്ട് ഏത് വായിച്ചിട്ടുണ്ട്? അതെ, എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ, അത് കോടതി വരട്ടെ. അല്ലെ, പിന്നെ ഞാനത് വിളിച്ച് പറഞ്ഞ ഉടനെ അതും പിന്നെ കൂടാതെ അവർ എൻ്റെ അടുത്ത് വന്ന് തീയതി ഞാൻ അന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 12-14 ആയിട്ട് വന്ന് വളരെ വിശദമായി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് അവർ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പേപ്പറില്ല, ആ പേപ്പറിൻ്റെ വേറെ പേപ്പറില്ലായിരുന്നു, അതിൻ്റെ പുറത്ത് എഴുതി തന്ന അവരുടെ കൈപ്പിടയുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളീ തന്നത് നിങ്ങളത് വായിക്കാത്ത എൻ്റെ കുഴപ്പമാണോ? വായിച്ചപ്പോൾ എനിക്ക് നല്ലോണം ബുദ്ധിയായി. നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടെ മനസ്സിൽ വേറെ കുഴപ്പമുണ്ടോ? ബാക്കി വരുന്നുണ്ട്, അത് കഴിഞ്ഞ് പറഞ്ഞോ. നിങ്ങൾ മുഴുവൻ വായിക്കുകയല്ല തന്നെ, നിങ്ങൾ പത്രം ഞാനൊരു കള്ള തന്നെ മുഴുവൻ വായിച്ചു നോക്കട്ടെ, മര്യാദ കാണിക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു 3 പേജ് കൂടെ നിങ്ങളീ തന്നെ അവർ ഒപ്പിട്ടത് കണ്ടായിരുന്നോ? ആരാ ഉണ്ടാഞ്ഞ്? അത് അവർ എറണാകുളത്ത് വെച്ച് എനിക്ക് തന്നതാ. ഈ സ്വപ്ന 2 പ്രാവശ്യം സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. എഴുതി തന്നു കൂടാതെ വളരെ വ്യക്തമായി 3 പേജ് അവര് ടൈപ്പ് ചെയ്ത് 3 പേജിൽ ഒപ്പിട്ട് എൻ്റെ ഈ തന്നത് നിങ്ങളെ ഈ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്നാ വേണ്ടി വായിക്കാത്തത്? അത് മതിയല്ലോ തീരാൻ. അത് ദേശാഭിമാനി പറയുന്ന പോലെ നിങ്ങൾ പറയേണ്ട കാര്യം പറ്റുള്ളൂ. വസ്തു അറിയാനായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ പള്ളിക്കൂടത്തിൽ പോയി ഞാൻ പഠിച്ചത്. വസ്തുത ഞാൻ പറഞ്ഞ മുഴുവൻ വസ്തുത, നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ ഞാൻ നമ്മളത് തർക്കിച്ചിട്ടൊരു കാര്യം, ഞാൻ ഈ സ്റ്റാൻഡിലാണ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നു, നിങ്ങളത് നിൽക്ക, പിണറായി ദൈവം തമ്മിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു, എനിക്കെതിരെ വരുന്നുണ്ടോ? പ്രതി പറഞ്ഞാലോ കുഴപ്പം, പ്രതിക്ക് പറയാൻ പാടില്ലേ? രാജൻ കേസ് എന്താ, എന്താ പ്രതിക്ക് സത്യം പറയാൻ പാടില്ലേ? പ്രതി അത് അവരിതില്ല, ഞാൻ ചിലതൊക്കെ കാണാറുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ഒരു മാസം പറഞ്ഞില്ല, ഒരു നമുക്ക് നോക്കാം. ഞാൻ അവനെ അറിയില്ല, എനിക്കറിയില്ല അവൻ ഏതാ, ഞാൻ കണ്ടിട്ടില്ല. ഏതാ നന്ദകുമാർ? ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഇടയ്ക്ക് ഒരു പത്രക്കാരനെ കണ്ട് വിളിക്കുമ്പോൾ ഞാൻ മറുപടി ഫോണിൽ പറയാറുണ്ട്. ആ മിനിങ്ങാന്ന് തന്നെ വിളിച്ചിരുന്നു,
പക്ഷെ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരം എറണാകുളത്ത് ചെല്ലുമ്പോൾ സ്വപ്ന സുരേഷ് അവിടെ വരാം, അതായത് സി ബി ഐ അന്വേഷണത്തിനുവേണ്ടി ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. അല്ല കരുതിയില്ല, നീ അത് പോട്ടെ, നീ സ്വപ്ന അതിൻ്റെ പല കാര്യം കിട്ടോ. സ്വപ്ന സുരേഷ് ഞങ്ങള് പിടപിടി റെസ്റ്റ് ഹൗസിൽ ഞാനും ഈ നമ്മുടെ നന്ദകുമാറും വെയിറ്റ് ചെയ്തു. എന്ന് നന്ദകുമാർ മാത്രമല്ല വക്കീലുമാരും ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ വക്കീലുമാർ ഞാനും നന്ദകുമാറുമാണ്. ഇവരെ കണ്ട് സംസാരിക്കാൻ നിന്നു. അവർ വന്നു, അവരും പിന്നെ ഈ സരിത്തും പിന്നെ ഒരു പയ്യൻ കൂടത്തിലുണ്ടെന്ന് ഏതാണെന്നിരിക്കാൻ ചോദിച്ചില്ലേ. അവർ ഞങ്ങളെ ഇന്ന് ഇപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങൾ എറണാകുളത്ത് വക്കീൽ വന്ന് കാണാമെന്ന് പറഞ്ഞിരിക്കുക, അത് കഴിഞ്ഞ് കാണാമോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ദിവസം വീണ്ടും ഞാനും കൈ നന്ദകുമാർ കുറേ അഡ്വക്കേറ്റ്സും കൂടെ, കാരണം ഇവരൊപ്പിട്ട് അന്നാണ് ഈ ഒപ്പിട്ട 3 പേജ് തന്നത്. ഇവരെ കണ്ടിട്ട് അനുവദിക്കുക കേസ് ഫയൽ ചെയ്യാമെന്ന് നമ്മുടെ ഉദ്ദേശം സി ബി ഐക്ക്, ഹൈക്കോടതിക്ക്. പക്ഷെ അവർ ഞാൻ വിളിച്ചപ്പോൾ ഒരു 3:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വന്നിട്ട് കാര്യമില്ല, കാരണം എൻ്റെ വക്കീൽ പറഞ്ഞത് സി ബി ഐക്ക് കേസ് ഫയൽ ചെയ്യേണ്ട, അവർ ഫയൽ ചെയ്തോളാം, നിങ്ങൾ ഫയൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വരാതെ അവർ പോവുകയും ചെയ്തു. പിന്നെ കണ്ടു അതിനെ കൂടാതെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായിട്ടാന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ തുറന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അമ്മാ എടാ ഇതിനെ സത്യം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ ഊളത്തരം പറയുന്നത്, ഊളത്തരം പറയുന്നത് നല്ല കാര്യം പറയാം. ആ ഫോണിൽ അവിടെ സംസാരിച്ചാൽ ഞാനേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനാണ്, മനസ്സിലായോ? ഞാൻ ആരോടും സംസാരിക്കും, ഫോണിൽ സംസാരിക്കും, നേരിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രി രംഗത്ത് കൊണ്ടുവന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തി അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആരുമായി ഞാൻ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് കൂടാലോചനയാണ്, ഞാൻ കൂടാലോചന സൗകര്യം ഉണ്ടായിട്ടാണ്, കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ നിനക്ക് സൗകര്യം ഉണ്ടായിട്ടാണ്, ഇനിയും ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ആരുമായിട്ട് നിങ്ങളെ കാണും, നിങ്ങൾക്ക് ഇതിനകത്തോലെ നിലനിൽക്കാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചെന്നിരിക്കും ഞാൻ, എന്റെ സ്വാതന്ത്ര്യം, മനസ്സിലായോ? അങ്ങോട്ട് എടുത്തോട്ടെ. അതെ ടാർജ് ചുമ്മാ വർത്താനം പറയാമല്ലോ, വേറെ പണിയും തോന്നി.